അമിത വേഗത ഒഴിവാക്കൂ, ജീവൻ രക്ഷിക്കൂ. പൊതുജന താൽപര്യാർത്ഥം. Concept, true and transparent relationship. It's a beautiful life, beautiful world when I'm with you. When I look in your eyes, I see a home with you. Relationship for life. Favorite homes, villas and apartments. കോരിച്ചൊരിയുന്ന പേമാരി തുടങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കുന്നു. കരകവിഞ്ഞൊഴുകുന്ന നദിയിലെ ജലത്തിന് ചെങ്കല്ലിൻ്റെ നിറം മലവെള്ളമാണ്. ഉരുൾപൊട്ടിയും മലയിടിഞ്ഞിറങ്ങിയും കലങ്ങിമറിഞ്ഞൊഴുകുന്ന നദിയിലേക്ക് നോക്കി നിൽക്കുകയാണ് ഗ്രാമവാസികളിൽപ്പെട്ട സാഹസികരായ ഒരു കൂട്ടം യുവാക്കൾ. മലവെള്ളപ്പാച്ചിലിനൊപ്പം ഒഴുകി വരുന്ന തടികൾ, വീട്ടു സാമഗ്രികൾ, കന്നുകാലികൾ, ഇവയെല്ലാം ശേഖരിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അരയിൽ കയർ കെട്ടി അതിൻ്റെ അഗ്രഭാഗം മരത്തിൽ കെട്ടി ലക്ഷ്യവസ്തുക്കൾ കടന്നു വരുമ്പോൾ അവർ വെള്ളത്തിലേക്കെടുത്തു ചാടും. ധൈര്യശാലികളായ അവരുടെ സാഹസിക കൃത്യം രാവിലെ തന്നെ തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം സന്ധ്യയോടടുത്തിരിക്കുന്നു. ഒഴുകി വരുന്ന ഒരാടിനെ കരയ്ക്കെത്തിച്ചതേ ഉള്ളൂ ശങ്കർ. അയാൾ കരുത്തനും ധൈര്യശാലിയുമാണ്. കിതപ്പകറ്റുന്നതിനായി തിട്ടയിലിരുന്ന് കാലുകൾ വെള്ളത്തിലേക്കിട്ടുകൊണ്ട് ശങ്കരൻ ഒരു ബീഡി എടുത്ത് കത്തിച്ചു. അത് ഒരു വലിയ കമ്പിളിക്കെട്ട് ഒഴുകി വരുന്നത് മങ്ങിയ വെളിച്ചത്തിൽ ശങ്കർ കണ്ടു. കൂട്ടത്തോടെ ചെമ്മരിയാടുകൾ വളർത്തുന്ന ഏതെങ്കിലും ഒരു ഫാമിൽ നിന്നും ഒഴുകി വരുന്നതായിരിക്കും എന്ന ധാരണയിൽ വെള്ളത്തിലേക്കെടുത്തു ചാടി. കമ്പിളിക്കെട്ട് ഏതാണ്ട് അടുത്തു തന്നെയായിരുന്നു. ശങ്കരൻ നീന്തലിന് ശക്തി കൂട്ടി. കൃത്യമായി കമ്പിളിക്കെട്ടിൽ തന്നെ മുറുകെ പിടിച്ചു. ഭയങ്കര ഭാരം, വലിച്ചിട്ട് വരുന്നില്ല. കമ്പിളിക്കെട്ടിൻ്റെ പുറത്ത് ചാടിക്കയറി ഇരു കൈകൾ കൊണ്ടും കെട്ടി വരിഞ്ഞു. പക്ഷേ അത് ശക്തമായി ഒഴുകുകയാണ്. തൻ്റെ ശ്രമം വിഫലമായിരിക്കുന്നുവെന്ന് ശങ്കരന് മനസ്സിലായി. പിന്മാറുവാൻ കരുതി കമ്പിളിക്കെട്ടിൽ നിന്നും പിടിവിട്ട് നോക്കി. ശങ്കരൻ പിടിവിട്ടിട്ടും കമ്പിളിക്കെട്ട് ശങ്കരനെ പിടിവിട്ടില്ല. അപ്പോഴാണ് താൻ കമ്പിളിക്കെട്ടിലല്ല, കരടിയെയാണ് പിടിച്ചിരിക്കുന്നതെന്ന് ശങ്കരന് മനസ്സിലാകുന്നത്. അപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ഇഷ്ടകാര്യസിദ്ധിക്കായി കുറുക്കുവഴികൾ തേടിയെത്തുന്ന മനുഷ്യൻ്റെ പ്രയത്നവും ഇതേ പ്രകാരത്തിലാണ്. പൈശാചികമായ ശക്തികളെ ആരാധിച്ച് അഭീഷ്ട സിദ്ധി വരുത്തി നിഗ്രഹ അനുഗ്രഹങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന സന്യാസിമാർ പോലുമുണ്ട്. പൈശാചിക ശക്തികളുടെ രാജാവ് എന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കുന്ന ലൂസിഫറിനെ ആരാധിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നവരുടെ ഒരു സംഘടന തന്നെ ലോകത്ത് വളർന്നു വരുന്നതായി മാധ്യമങ്ങൾ രേഖപ്പെടുത്തുന്നു. ആദ്യമെല്ലാം ചില ഭൗതിക നേട്ടങ്ങൾ ഈ ഉപാസനകളിലൂടെ വന്നു ചേരുന്നുണ്ടെങ്കിലും അത് മനുഷ്യൻ്റെ സ്വഭാവത്തെയും സംസ്കാരത്തെയും ജനിതക പാരമ്പര്യത്തെയും തന്നെ മാറ്റിമറിക്കുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ ശ്രീബുദ്ധൻ, യേശുദേവൻ, നബി തിരുമേനി മുതൽ ശ്രീനാരായണ ഗുരു വരെ വന്നിട്ടുള്ള മഹാത്മാക്കൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ചില മനുഷ്യർ വീണ്ടും വീണ്ടും അന്ധവിശ്വാസങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച സർവ്വസാധാരണമായിരിക്കുന്നു. എല്ലാത്തിനും ഈശ്വരനെന്ന പരിവേഷവും ചാർത്തിക്കൊണ്ടിരിക്കുന്നു. ശരിയായ ഈശ്വരവിശ്വാസം എന്താണെന്നറിയാതെ പൈശാചിക സമ്പ്രദായങ്ങൾ കണ്ടുകൊണ്ട് ആചാര്യൻ പറഞ്ഞു, ഈശ്വരനെ ആരാധിക്കണമെന്ന്. ഈശ്വരന് നിർബന്ധമില്ല. നീ എവിടെയാണ് അവനെ തിരിയുന്നത്, അവൻ നിന്നോടൊപ്പമുണ്ട്. തീർത്ഥാടനത്തിലോ വിഗ്രഹങ്ങളിലോ അല്ല അവൻ, അമ്പലത്തിലോ പള്ളിയിലോ ഏകാന്തതയിലോ അവനില്ല. മനുഷ്യ, അവൻ നിന്നോടൊപ്പമുണ്ട്. അവൻ പ്രാർത്ഥനയിലോ ധ്യാനത്തിലോ ഇല്ല, ഉപവാസത്തിലോ യോഗയിലോ പരിത്യാഗത്തിലോ അവനില്ല. ദേഹത്തിലോ ജീവനിലോ ഉപരിലോകത്തോ പ്രകൃതിയുടെ ഗർഭത്തിലോ അല്ല. നിന്റെ വിശ്വാസം വസിക്കുന്ന ഇടത്ത് ശ്രദ്ധയോടെ ശ്രവിക്കുക, അവൻ അവിടെ ഉണ്ട്. ഭക്തകവി കബീർദാസിൻ്റെ അനശ്വരമായ വരികളാണ് ഇവ. ആത്മജ്ഞാനലയത്തിൽ അനശ്വരതയുടെ അവാച്യരാഗങ്ങൾ ഉതിർത്ത ഗുരുപരമ്പരയിലെ ജ്വലിക്കുന്ന താരമാണ് കബീർ. Mere mein
ആത്മാന്വേഷികളുടെ ഹൃദയാന്തരങ്ങളിൽ ബോധപ്രാപ്തിയുടെ മിന്നായം സമ്മാനിക്കുന്ന കബീർ ആത്മീയ വഴികളിൽ ധൈര്യം പകരുകയും ശക്തിയും പിന്തുണയും നൽകുകയും ചെയ്യും. അക്ഷരത്തിൻ്റെ അഹന്ത ലെവലേശം സ്പർശിക്കാതെ നിരക്ഷരത്വത്തിൻ്റെ വിശുദ്ധി കബീറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്കിപ്പുറവും തേടുന്നവൻ്റെ ആത്മാവിൽ ഒരു പ്രകാശ സ്പർശമായി ആ വചനങ്ങൾ വന്നു ചേരുന്നു. പല ഭാഷകളിലായി പല ഹൃദയങ്ങളിലൂടെ കടന്ന് ആ ഗുരുവചനങ്ങൾ ലോകത്തിൻ്റെ അന്തരീക്ഷം ശുദ്ധീകരണം പോലെ ഒഴുകുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും വർണ്ണത്തിൻ്റെയും മതിൽക്കെട്ടുകൾക്കുള്ളിൽ കിടന്ന് പരസ്പരം കടിച്ചു കീറുവാൻ തുടങ്ങുന്നവർക്കായി കബീർ പാടി. ഒരമ്പലത്തിലും ഞാൻ പൂജ ചെയ്തില്ല, ആർക്കും പൂക്കൾ സമർപ്പിച്ചില്ല. സാമൂഹ്യ നിയമാവലി അനുസരിച്ച് ദയാപൂർവം എല്ലാവരോടും പെരുമാറി, സഹജീവികളെയും സ്നേഹിച്ചു. എൻ്റെ കണ്ണിൽ എല്ലാവരും എന്നെ പോലെ, ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ല. കഠിന വാക്കുകളൊന്നും ഹൃദയത്തെ നോവിച്ചില്ല. എന്നിലെ അഹന്തയും ആസക്തിയും തൂത്തെറിഞ്ഞു. പ്രണയനാഥനായ പരമ്പൊരുളിനെ സന്ധിക്കുമെന്നതിൽ ഇന്നെനിക്കൊരു സന്ദേഹവുമില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഹൃദയത്തെ വിശുദ്ധമാക്കിയും നാഥന് സ്വയം സമർപ്പിച്ചിരുന്നാൽ മോക്ഷസിദ്ധി തീർച്ചയായും വന്നു ചേരുമെന്ന് കബീർ പറഞ്ഞു. വളരെ സാധാരണ തലത്തിൽ നിന്നും സമ്മതിച്ചു. ഒരു സാധാരണക്കാരനായിട്ടാണ് കബീർ ജനിച്ചത്. അതീവ സാധാരണത്വം തന്നെ ഉന്നതമായ ആത്മീയതയായിരുന്നുവെന്ന് പ്രവാചകന്മാരെ പോലെ കബീറും ജീവിച്ചു കാണിച്ചു. ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് ഈശ്വരനെ തേടിയ സത്യാന്വേഷിയാണ് ഗായകനും കവിയുമായ കബീർ. 15-ാം ശതകത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കബീർദാസിൻ്റെ മതം, ജാതി, ജനനം മുതലായവയെപ്പറ്റി പരസ്പരം വിരുദ്ധമായ പല കഥകളുമുണ്ട്. നെയ്ത്ത് ജോലി ചെയ്ത് കുടുംബം പുലർത്തി വന്ന നിരക്ഷരനായ ഒരാളായിരുന്നു കബീർ. സന്യാസത്തെക്കാൾ സർവസംഘ പരിത്യാഗത്തെക്കാൾ തൊഴിലിൻ്റെ മഹാത്മ്യത്തിലാണ് കബീർ വിശ്വസിച്ചിരുന്നത്. ആ ഹൃദയം സ്നേഹസംബന്ധമായിരുന്നു, ത്യാഗ സുരഭിലമായിരുന്നു. ബാല്യത്തിൽ തന്നെ ഈശ്വരഭക്തനായിരുന്ന കബീർ വേദാന്തത്തിൻ്റെ മേഖലയിലേക്ക് ആകർഷിക്കപ്പെട്ടു. വേദാന്ത വേദ്യനായ സ്വാമി രാമാനന്ദൻ്റെ ധർമ്മ ഉപദേശങ്ങളാൽ തൻ്റെ ജന്മദേശമായ കാശി പുളകമണിഞ്ഞിരുന്ന കാലം, സ്വാമിയുടെ ശിഷ്യപദം നേടുന്നതിനുള്ള മോഹം കബീറിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആനയിച്ചു. പക്ഷേ ഒരു മുസ്ലിം ബാലന് ബ്രാഹ്മണ ഗുരുവിൻ്റെ ശിഷ്യപദം അക്കാലത്ത് സ്വപ്നം കാണുവാൻ പോലും പ്രയാസമായിരുന്നു. എന്നാൽ കബീർ നിരാശനായില്ല. സ്വാമി പതിവായി ഗംഗാസ്നാനത്തിന് ഇറങ്ങാറുള്ള കടവിൽ ആ ബാലൻ പതുങ്ങിയിരുന്നു, ഒരുങ്ങിയിരുന്നു. ഒരു ദിവസം പ്രഭാത സ്നാനത്തിനെത്തിയ ഗുരു വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ ചവിട്ടിയത് കബീറിൻ്റെ ദേഹത്തായിപ്പോയി. അദ്ദേഹം അമ്പരന്ന് ആ കുട്ടിയെ നോക്കി റാം റാം എന്ന് ഉറക്കമിളിച്ചു. സ്വാമി രാമാനന്ദൻ്റെ നാവിൽ നിന്നും നിർഗളിച്ചു. ആ മഹാമന്ത്രം ഉൾക്കൊണ്ടതോടെ താൻ ഗുരുവിൻ്റെ ശിഷ്യനായി തീർന്നുവെന്ന് കബീർ വിശ്വസിച്ചു. ആ അനുഭൂതിയുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാന ഉപദേശങ്ങളും വേദാന്ത ചിന്തകളും സശ്രദ്ധം പഠിക്കുവാൻ തുടങ്ങി. ഒരു യഥാർത്ഥ സത്യ അന്വേഷിയുടെ ആവേശത്തോടെ നിത്യനൂതനമായ ഒരു പന്താവിലൂടെ പ്രയാണം ചെയ്ത കബീർ ചെന്നെത്തിയത് സ്നേഹത്തിൻ്റെതായ ഒരു ലോകത്തായിരുന്നു. ലക്ഷോപലക്ഷം സൂര്യചന്ദ്രന്മാരുടെ പ്രകാശ ശീതളധാരയിൽ കുളിച്ചു നിന്ന ആ ലോകത്തിൽ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ദാഹശാന്തി വരുത്തുന്ന ആ ആനന്ദ കേന്ദ്രത്തിൽ ആ ജഗദീശ്വരൻ സ്വയം വെളിപ്പെട്ടു. സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം കബീർ ദർശിച്ചു. താടിമീശകൾ വളർത്താതെ, ജടാമകുടം ചൂടാതെ, ഏകാന്തതയിൽ കണ്ണും ചെവിയും അടച്ചിരിക്കാതെ, അംഗഭംഗം വരുത്തി സ്വയം പീഡനമേൽക്കാതെ ഈശ്വരനെ മുഖത്തോട് മുഖം കാണാൻ കഴിയുമെന്ന് കബീർ ഉദ്ഘോഷിച്ചു. കാണുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുമെന്ന് ചോദിച്ചു. ദൈവം നമ്മളിൽ തന്നെ ഉള്ളപ്പോൾ കൈലാസത്തിലും കാബയിലുമൊക്കെ അദ്ദേഹത്തെ തേടിപ്പോകുന്നത് എന്തിനാണെന്ന് സംശയിച്ചു.
മതഭക്തന്മാരുടെ ആസ്ഥാനമായ കാശിയിലെ അന്തരീക്ഷത്തിൽ അലയടിച്ച യുവാക്കുകൾ കബീറിനെ അവിടെ നിന്നും നാടുകടത്തുവാൻ ഇടയാക്കി. പിന്നീട് ഇന്ത്യയുടെ പല ഭാഗത്തും സുവിശേഷം പാടി നടന്നു. ആ സ്നേഹഗായകൻ AD 1518 ഗോരഖ്പൂരിനടുത്തുള്ള മാഖീരിൽ വച്ച് നിത്യശാന്തി പ്രാപിച്ചു. താൻ കണ്ടെത്തിയ ശാശ്വത സത്യം ലോകത്തിന് വെളിപ്പെടുത്തി. തനിക്ക് ലഭ്യമായ ആനന്ദ അനുഭൂതിയിൽ സ്വസഹോദരങ്ങളെ പങ്കുകൊള്ളിക്കുവാനുള്ള വെമ്പൽ കബീറിന്റെ ഓരോ ഗീതങ്ങളിലും കാണാം. സുഖ മേ കരേ ന കോ ദുഃഖ മേ സുമരന സബ കരേ സുഖ മേ കരേ ന കോ. സാമൂഹികമായ വേർതിരിവുകൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കുമെതിരെ കബീർ ശബ്ദമുയർത്തി. ദൈവത്താൽ പരിപൂർണമായി വിലയം പ്രാപിച്ച അഗാധ ഭക്തിയിൽ കൂടിയ യഥാർത്ഥ സ്വരൂപനെ കണ്ടറിയുവാൻ കബീർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇപ്രകാരമുള്ള ഭക്തിയിൽ മതത്തിനും ജാതിക്കും സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇസ്ലാം മതത്തിൻ്റെ ഏക ദൈവവാദത്തിൽ കൂടി ഹിന്ദുമതത്തിൻ്റെ ഒരു പുതിയ ആവിഷ്കാരമാണ് കബീർ ലക്ഷ്യമിടുന്നത്. സകലതും വെടിഞ്ഞീശ്വരനിൽ അഭയം പ്രാപിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിന് ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഒരു പ്രത്യേക അർത്ഥ ഗൗരവം ഉണ്ടായിരുന്നു. താൻ ഒരേ സമയം അള്ളാഹുവിൻ്റെയും ശ്രീരാമൻ്റെയും സന്തതിയാണെന്ന് കബീർ ഉദ്ഘോഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഗീതങ്ങൾക്ക് ഉത്തര ഭാരതത്തിൽ പ്രചുര പ്രചാരം ലഭിച്ചു. ും വിപുലമായ സർവീസ് സെന്ററുമായി അനന്തപുരിയുടെ അഭിമാനമായ മൊബൈൽ പോയിന്റ് ചരിത്രം സൃഷ്ടിക്കുന്നു. മൊബൈൽ പോയിന്റ് MG റോഡ് പഴവങ്ങാടി ട്രിവാൻഡ്രം. നിങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ വിജയം.